ഭാഗമാണ്. ഈശോ മിശിഹാക്കും സ്തുതിയായിരിക്കട്ടെ. സെപ്റ്റംബർ 8 അന്നയുടെയും ജോവാക്കിമിന്റെയും മകളായി പരിശുദ്ധ മറിയം ജനിച്ചു. ലോകരക്ഷകന്റെ ജനനം സൂര്യോദയമാണെങ്കിൽ പരിശുദ്ധ അമ്മയുടെ ജനനം ഉഷകാല നക്ഷത്രത്തിന്റെ ഉദയമാണ്. ഈ ഉഷകാല നക്ഷത്രത്തിന്റെ ഉദയത്തെ കുറിച്ച് പ്രവാചകന്മാരെങ്ങും പാടി നടന്നു. ചെറുപ്പം മുതലേ പരിശുദ്ധമ്മ സകല നന്മകളുടെയും നിറകുടമായിരുന്നു. 3 വയസ്സുമുതൽ ദേവാലയത്തിൽ കഴിഞ്ഞ കുഞ്ഞുമേരി എന്തുകൊണ്ടും ദൈവത്തിന്റെ അമ്മയാകാൻ യോജിച്ചവൾ തന്നെ. ദൈവഹിതത്തിന് തന്നെ തന്നെ സമ്പൂർണമായി സമർപ്പിച്ച വിനീതമായ വാക്കുകളാണ് ഇതാ കർത്താവിന്റെ ദാസി. അന്നുമുതൽ പരിശുദ്ധമ്മ മുള്ളുകൾ നിറഞ്ഞ പാതയിലൂടെ തന്റെ ജീവിതയാത്ര ആരംഭിച്ചു. പ്രസവം അടുത്തിരിക്കുന്ന സമയത്ത് ഒരു ദീർഘയാത്ര. തന്റെ കുഞ്ഞിനെ പ്രസവിക്കാൻ ഒരിടം ലഭിക്കാതെ അവസാനം കാലിത്തൊഴുത്തിൽ അഭയം പ്രാപിച്ചു. നവജാത ശിശുവുമായുള്ള പാലായനം, പുതിയ സ്ഥലവുമായുള്ള പൊരുത്തപ്പെടൽ, ദാരിദ്ര്യം നിറഞ്ഞ ജീവിതം, മകനെ ദേവാലയത്തിൽ വെച്ച് കാണാതാകുന്നു, ഔസേ പിതാവിന്റെ മരണം, തന്റെ അരുമസുതന്റെ ദാരുണമായ അന്ത്യം, ഇതെല്ലാം പരിശുദ്ധമ്മയെ കുത്തി നോവിച്ചിരുന്ന മുള്ളുകളായിരുന്നു. എങ്കിലും പരിശുദ്ധമ്മ ഇതെല്ലാം സഹിച്ച് ഒരു പരാതിയും കൂടാതെ ജീവിച്ചു. സഹനത്തിന്റെ പാതയിലൂടെ മുന്നേറി. പാരമ്പര്യം പറയുന്നത് ഈശോ തന്റെ പ്രിയമാതാവിനെ ഉടലോടെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി എന്നാണ്. പരിശുദ്ധമ്മ നമ്മുടെയും അമ്മയാണ്. ഈശോ കുരിശിൽ കിടന്ന് തന്റെ പ്രാണൻ വെടിയുന്നതിനു മുൻപ് തന്റെ അമ്മയെ നമ്മുടെ അമ്മയായി നൽകി. കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് അവർക്കുണ്ടായ സങ്കടവും അപമാനവും കണ്ട് പരിശുദ്ധമ്മ ഈശോയോട് അവരെ സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഈശോയ്ക്ക് അത് തള്ളിക്കളയാനായില്ല. അതുപോലെ തന്നെയാണ് നമ്മൾ പരിശുദ്ധമ്മ വഴി ഈശോയോട് എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ അത് നമ്മുടെ നന്മയ്ക്കുള്ളതാണെങ്കിൽ ഈശോ തീർച്ചയായും അത് സാധിച്ചു തരും. പരിശുദ്ധമ്മ പല സ്ഥലങ്ങളിലും പ്രത്യക്ഷപ്പെട്ട് സന്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. ലോകരക്ഷയ്ക്കായി പാപികളുടെ മാനസാന്തരത്തിനായി ജപമാല ചൊല്ലാൻ ആവശ്യപ്പെടുന്നു. ഒക്ടോബർ മാസവും മെയ് മാസവും പരിശുദ്ധമ്മയ്ക്ക് പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള മാസങ്ങളാണല്ലോ. നാം വിശുദ്ധരുടെ ജീവിതത്തിലേക്ക് കടക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പല വിശുദ്ധരും ചെറുപ്രായത്തിൽ തന്നെ സ്വന്തം അമ്മയെ നഷ്ടപ്പെട്ടവരാണ്. മാതൃവിയോഗത്തെ തുടർന്ന് വിശുദ്ധ കൊച്ചി ത്രേസ്യയും വിശുദ്ധ അൽഫോൺസ് അമ്മയും പരിശുദ്ധ അമ്മയെ സ്വന്തം അമ്മയായി സ്വീകരിച്ചു. പരിശുദ്ധ അമ്മ ശാരീരികവും ആത്മീയവുമായ പല ആപത്തുകളിലും അവർക്ക് തുണയായിട്ടുണ്ട്. ഒരിക്കൽ വിശുദ്ധ കൊച്ചി ത്രേസ്യ രോഗബാധിതയായി സ്വന്തം മുറിയിൽ കഴിയുകയായിരുന്നു. അപ്പോൾ പരിശുദ്ധമ്മ ആ കൊച്ചുത്രി ആ വിശുദ്ധിയെ നോക്കി പുഞ്ചിരിച്ചു. അതോടെ വിശുദ്ധ കൊച്ചു ത്രേസ്യ രോഗവിമുക്തയായി. വിശുദ്ധ എവുപ്രാസ്യമ്മയെയും വിശുദ്ധ ഡോംബോസ്കിയെയും പരിശുദ്ധ അമ്മ പല പൈശാചിക ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷിച്ചിട്ടുണ്ട്. ഒരിക്കൽ വിശുദ്ധ സൈമൺ സ്റ്റോക്കിന് പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട് ഉത്തരീയം നൽകിക്കൊണ്ട് പറഞ്ഞു, ഇത് ധരിക്കുന്നവൻ നശിച്ചു പോവുകയില്ല, ഇത് ധരിക്കുന്നവർക്ക് ഞാൻ സംരക്ഷണം നൽകും. ഒരമ്മയ്ക്കെടുത്ത വാത്സല്യവും സ്നേഹവും കരുതലും ചൊരിഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മ തന്റെ മക്കളെ തന്റെ കാപ്പയ്ക്ക് കീഴിൽ പൊതിഞ്ഞു സംരക്ഷിക്കുന്നു. ഈശോ രക്ഷകനാണെങ്കിൽ പരിശുദ്ധമ്മ സഹരക്ഷകയാണ്. ഈശോയുടെത്ത് സഹിച്ച സഹരക്ഷക. മുള്ളുകളും കല്ലുകളും നിറഞ്ഞ നമ്മുടെ ജീവിത പാതയിൽ പരിശുദ്ധമ്മയെ സ്വന്തം അമ്മയായി സ്വീകരിച്ച് ധീരതയോടെ പ്രതിസന്ധികളെ ധീരതയോടെ നേരിട്ട് പരിശുദ്ധമ്മ വിശുദ്ധരെ കാത്തതുപോലെ നമ്മളെയും തന്റെ കാപ്പയ്ക്ക് കീഴിൽ പൊതിഞ്ഞ് സംരക്ഷിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഈശോയിലേക്കുള്ള യാത്ര നമുക്ക് തുടരാം. നന്ദി. ജയ് ക്രൈസ്റ്റ്.